കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ഗ്രാഫിക്കൽ മെത്തേഡിൽ പ്രൂവ് ചെയ്തു അതിന്റെ എക്സ്പ്രഷൻ. ഇന്നാണ് അത് തന്നെ വേണമെങ്കിൽ നമുക്ക് വേറെ മാത്തമാറ്റിക്കലും ചെയ്യാം. ഏതെങ്കിലും ഒരെണ്ണം ചോദിച്ച് ആൻസർ ചെയ്താൽ മതി. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ എനർജി ഓഫ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞെങ്കിൽ ഏതെങ്കിലും മെത്തേഡ് ചെയ്താൽ മതി. അപ്പൊ അത് ഇന്നലെ ചെയ്യുമ്പോൾ പറഞ്ഞത് as we give charges to a conductor its potential goes on increasing. charge കൊടുക്കുന്തോറും potential കൂടി വരും. charge കൊടുക്കാതെ potential difference potential potential difference ഇല്ല. അപ്പോ charge കൊടുത്തോണ്ടിരിക്കുന്നതിനിടയിൽ q charge എത്തുമ്പോ അതിന്റെ potential V ആകും. അവിടുന്ന് additional ആയിട്ട് കുറച്ചും കൂടി dq charge കൊടുക്കാൻ DQ ചാർജ് കൊടുക്കാൻ QLV DQ ചാർജ് കൊടുക്കാൻ വേണ്ട വർക്ക് എന്ന് പറയുന്നത് സ്മോൾ ചാർജ് കൊടുക്കാൻ സ്മോൾ വർക്കാണ് ഈക്വൽസ് V ഇൻറ്റു ഡിഡബ്ല്യു. എങ്ങനെ കിട്ടി ഈ ഫോർമുല? വർക്ക് ഡൺ ഈക്വൽസ് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി അസോസിയേറ്റഡ് വിത്ത് യൂണിറ്റ് ചാർജ് ആണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണ്. അപ്പോ യൂണിറ്റ് ചാർജിനോട് അസോസിയേറ്റ് ചെയ്ത പൊട്ടൻഷ്യൽ എനർജി അസോസിയേറ്റ് ചെയ്ത പൊട്ടൻഷ്യൽ എനർജി ക്യാപിറ്റൽ ക്യൂ. ഇങ്ങനത്തെ ചെറിയ വർക്കുകള് സീറോ ടു ക്യാപിറ്റൽ ക്യൂ വരെയുള്ള വർക്കുകളെ മൊത്തത്തിൽ കൂട്ടിയാണ് നമുക്ക് മൊത്തം വർക്ക് ഡൺ കിട്ടും. ഗിവൺ ബൈ കണ്ടിന്യൂസ് ആയിട്ടാണ് ചാർജ് ചെയ്തോണ്ടിരിക്കുന്നത്. ഡിസ്ക്രീറ്റ് അല്ല, വേറെ പല കഷ്ണങ്ങളല്ല, കണ്ടിന്യൂസ് ആണ്. ചെറിയ ചെറുതാകുമ്പോ തുടർച്ചയായിട്ടാണ്. അപ്പൊ സീറോ മുതൽ സീറോ ചാർജ് ഒന്നും ഇല്ലാത്ത അവസ്ഥ അവിടെ മുതൽ ക്യൂ വരെ കൂട്ടണം. സമ്മേഷൻ ഒന്നും വലിച്ചു നീട്ടി എഴുതി കണ്ടിന്യൂസ് സമ്മേഷൻ, അതാണ് ഇന്റഗ്രേഷൻ വി ഡി ക്യൂ. ഇനി വി എന്ന് പറയുന്നത് ക്യൂ ബൈ സി ആണ്. എങ്ങനെയാണ് ക്യൂ ഈക്വൽസ് സി വി, ദെർഫോർ വി ഈക്വൽസ് ക്യൂ ബൈ സി. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു സീറോ ടു ക്യൂ, ക്യൂ ബൈ സി ഡി ക്യൂ. അവ കപ്പാസിറ്റൻസിന്റെ വാല്യൂ കോൺസ്റ്റന്റ്, അപ്പൊ അത് പുറത്തേക്ക് എടുക്കാം. വൺ ബൈ സി ഇന്റഗ്രൽ സീറോ ടു ക്യൂ, സോറി ക്യാപിറ്റൽ ക്യൂ ക്യൂ ഡി ക്യൂ. അപ്പൊ ഇവിടെ ഇന്റഗ്രേഷൻ ഫോർമുല പണ്ട് പറഞ്ഞിട്ട് ഇന്റഗ്രൽ എ ടു ബി എക്സ് ടു ദ പവർ ഓഫ് എൻ ഡി എക്സ് ഈക്വൽസ് ബി ടു ദ പവർ ഓഫ് എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ മൈനസ് എ ടു ദ പവർ ഓഫ് എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ except for n equals minus 1. n minus 1 in which all the formula are used. അങ്ങനെ വരുമ്പോ ഇവിടെ a ക്ക് പകരം പൂജ്യം, b ക്ക് പകരം ക്യാപിറ്റൽ ക്യൂ, x ന് പകരം സ്മോൾ ക്യൂ. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? വൺ ബൈ സി ബിക്ക് പകരം ക്യൂ ക്യാപിറ്റൽ ക്യൂ, എന്നിന് പകരം വൺ ആണ്. അപ്പൊ എന്തോന്നു ക്യാപിറ്റൽ ക്യൂ വൺ പ്ലസ് വൺ ബൈ ടു മൈനസ് സീറോ. വൺ പ്ലസ് വൺ ബൈ ടു, അത് ഞാൻ എഴുതില്ല. വൺ പ്ലസ് സീറോ ടു വൺ സീറോ ആണ്. അപ്പൊ വിചാരിച്ചു ഇത് വൺ പ്ലസ് വൺ ടു ടു ആവും, ക്യൂ സ്ക്വയർ ബൈ ടു സി. ക്യൂ സ്ക്വയർ ബൈ ടു സി എന്ന് എന്നാൽ അത് കിട്ടിയതാണ്. ഈ ക്യൂവിന് സി വി എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോ സി സ്ക്വയർ ബി സ്ക്വയർ ബൈ സി. സി വി ക്യൂവിന് സി വി എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോ സി സ്ക്വയർ ബി സ്ക്വയർ ബൈ ടു സി. അപ്പൊ ഒരു സി സി
ഇതിന്റെ വരപാട് എന്തായത്? അതായത് ക്യൂ വിയും തമ്മിലുള്ള രണ്ട് വേരിയബിൾസിന്റെ ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയയാണ് ഇന്റഗ്രേഷൻ തരിക. കഴിഞ്ഞ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് മാത്തമാറ്റിക് മെത്തേഡ് പ്രകാരം ചെയ്തു വന്നു മാത്രം. ഇതാണ് എനർജി സ്റ്റോർ ഇന്ന കപ്പാസിറ്റർ. എനർജി സ്റ്റോർഡ് ഇന്ന കപ്പാസിറ്റർ ഏത് മെത്തേഡ് കണ്ടിച്ചു. ഇനി അപ്പൊ ഈ എനർജി നമുക്ക് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ കൺസിഡർ ചെയ്താൽ അതിന്റെ ഇടയിലാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു. പുറത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. ഇലക്ട്രിക് ഫീൽഡ് ഈസ് കൺഫൈൻഡ് അതിന്റെ ഉള്ളിൽ ആയിട്ടോ നിൽക്കും ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ഈ എനർജിയെ ഇലക്ട്രിക് ഫീൽഡിന്റെ ടേംസിൽ എഴുതാൻ പറ്റുമോ? ഇലക്ട്രിക് ഫീൽഡിന്റെ ടേംസിൽ എഴുതാം ഒന്ന് ശ്രമിക്കാം. എനർജിയുടെ എക്സ്പ്രഷൻ ഹാഫ് സി ജി സ്ക്വയർ എന്നുള്ള എക്സ്പ്രഷൻ എന്താണ് എഴുതാം നമുക്ക്. ആ പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഏതായിരിക്കും? അപ്പോ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഡി ആണ്. ഇവിടെ നിങ്ങളുടെ പോസിറ്റീവ് പ്ലേറ്റ് നെഗറ്റീവ് പ്ലേറ്റ് ആണ്. ഇവിടെ നിങ്ങളുടെ യൂണിഫോം ഡി ആണ്. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അതിനെ കൊണ്ടുള്ള വർക്കഡാണ് എന്ന് പറയുന്നത് ഇ ഇൻറ്റു ഡി ആണ്. അതാണ് അതിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈ സി എന്ന് പറയുന്നത് എന്താ? എപ്സിലോൺ നോട്ട് എ ബൈ ഡി. അതിന്റെ ഇടയിലെ ഏതാണെങ്കിൽ സിക്ക് നമ്മൾ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. എപ്സിലോൺ നോട്ട് എ ബൈ ഡി ഇൻറ്റു ഡിക്ക് പകരം ഇ ഡി നോട്ട് ഇ സ്ക്വയർ ഡി സ്ക്വയർ എന്ന് പേര്. അപ്പോ ഒരു ഡി ക്യാൻസൽ ചെയ്ത് പോയാൽ ഹാഫ് എപ്സിലോൺ നോട്ട് ഒരു ഡി പോയി ഇവിടെ എ ഡി ഇൻറ്റു ഇ സ്ക്വയർ. ഇതെന്താണ് ഇനി എ ഇൻറ്റു ഡി എന്ന് പറയുന്നത്? ഇതിന്റെ ഏരിയ എല്ലാം വെയിന്റെ ഏരിയയെ എ ഇൻറ്റു ഡി എന്ന് പറയുന്നത് ആ കപ്പാസിറ്റർ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ വോളിയമാണ്. ഈ ഡിസ്റ്റൻസ് ഇൻറ്റു ഈ ലെങ്ത് അല്ല ഈ ഏരിയ. ദാറ്റ് ഈസ് ദ വോളിയം ഓഫ് ദ കപ്പാസിറ്റർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ എനർജി പെർ യൂണിറ്റ് വോളിയം? പെർ യൂണിറ്റ് വോളിയത്തിന് പറയുന്ന പേരാണ് ഡെൻസിറ്റി. മാസ് പെർ യൂണിറ്റ് വോളിയം പെർ ഡെൻസിറ്റി എന്ന് പറയും. ചാർജ് പെർ യൂണിറ്റ് വോളിയം ചാർജ് ഡെൻസിറ്റി. എനർജി പെർ യൂണിറ്റ് വോളിയം എനർജി ഡെൻസിറ്റി. അപ്പോ എനർജി ഡെൻസിറ്റി ഈക്വൽസ് ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? Half epsilon A D P square divided by total volume. Per unit volume is the density. If you have the volume, you can divide it into 2. Half epsilon 0 E square. This is the expression for energy density. Energy density of a parallel plate capacitor. What is meant by energy density? Energy per unit volume. ഇതിന്ന് മനസ്സിലാവുന്നത് ആ ഇലക്ട്രിക് ഫീൽഡിലാണ് ആ എനർജി സ്റ്റോർ ചെയ്തത്. ഇറ്റ് ഇസ് എ ഫീൽഡ് ദാറ്റ് സ്റ്റോർസ് എനർജി. ഇവിടെ നോക്കൂ, ഫീൽഡാണ് എനർജി സ്റ്റോർ ചെയ്യണേ. ഇത് നമുക്ക് ഇതെന്ന് മനസ്സിലാവും. ഇത്രയാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ കാര്യമായിട്ട് പഠിക്കുക. ആ രണ്ടാമത്തെ ചാപ്റ്ററും ഇതോടുകൂടി കഴിയും. ഇതോടുകൂടി നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ള ചാപ്റ്റർ തൽക്കാലം കഴിയുകയാണ്. അടുത്ത ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി ചാർജുകൾ മൂവിയ പോകുന്ന ഭാഗമാണ്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററില് നമ്മൾ ആദ്യം ഇലക്ട്രിക് ചാർജ് അതിന്റെ പ്രോപ്പർട്ടീസ്, അത് കഴിഞ്ഞ് ചാർജുകളുടെ ഇന്ററാക്ഷൻ ആയ കൂളംബ്സിലോ അതിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡിഫറൻറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് കണ്ടുപിടിക്കലാണ്. ആദ്യം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു നമ്പർ ഓഫ് പോയിന്റ് ചാർജസ്, പിന്നെ ഒരു സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ഇലക്ട്രിക് ഡൈപോൾ, അതിന്റെ ഇലക്ട്രിക് ഡൈപോൾ കൊണ്ടുള്ള ഫീൽഡ് ആക്സിയലായി ഇക്വിറ്റോറിയലായി, ആ ഇലക്ട്രിക് ഡൈപോളിന്റെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അത് മാപ്പ് ചെയ്യുന്ന ടോർക്ക്,
അതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി, അത് കഴിഞ്ഞ് മൂന്ന് തരം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ്, ലൈൻ ഓഫ് ചാർജ്, ഷീറ്റ് ഓഫ് ചാർജ്, യൂണിഫോംലി ചാർജ് കണ്ടക്ടിങ് സ്ഫിയർ, അത് ഗോസ് തിയറി ഉപയോഗിച്ച് കണ്ടു. അതോടുകൂടിയിട്ട് ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഒരു ഭാഗം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പൊട്ടൻഷ്യലിലേക്ക് കടന്നു. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ പറഞ്ഞിട്ട്, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ നമ്പർ ഓഫ് പോയിന്റ് ചാർജസ്, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ, അത് കഴിഞ്ഞ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇലക്ട്രോൺ വോൾട്ട്, അങ്ങനത്തെ കഴിയുമ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കപ്പാസിറ്ററിലേക്ക് കടന്നു, എക്സ്പ്രഷൻ ഫോർ capacitance of a parallel plate capacitor, combination of capacitors in series